ഫാഷൻ വ്ളോഗറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുവല്ലോ. നിങ്ങൾ എൻ്റെ ഫസ്റ്റ് വീഡിയോ കണ്ടെന്ന് വിശ്വസിക്കുന്നു. അതിലെല്ലാവരും തന്ന കട്ട സപ്പോർട്ടിന് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്. പിന്നെ ചെറിയൊരു ഗ്യാപ്പ് വന്നു പോയി. ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ തുടർച്ചയായിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ അതിൽ ഒരു ഷുഗർ ബൗള്, ഷുഗർ സെയില്, വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ എലഗൻ്റ് ആയിട്ടുള്ള ഒരു ലുക്ക് കിട്ടുന്ന 5-star ഹോട്ടലിലും നമ്മൾ കേക്ക് ഡെക്കറേഷന്, ഡെസേർട്ട്, ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കീട്ടിലൻ സൂപ്പർ ഡൂപ്പർ ഐറ്റം. അപ്പോൾ വീഡിയോകൾക്ക് പോകുന്നതിന് മുമ്പ് ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, കൂടെ ആ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യണം. എന്നാലേ ഇനി ഞാൻ തുടർച്ചയായിട്ട് ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയ്ക്ക് പോവാം. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട്. ഇതിന് വേണ്ടത് 3 ഇൻഗ്രീഡിയൻസ് ആണ്: വാട്ടർ, ഷുഗർ, ഗ്ലൂക്കോസ് സിറപ്പ്. ഗ്ലൂക്കോസ് സിറപ്പും വാട്ടറും 1/2 കപ്പ് ആണെങ്കിൽ ഷുഗർ 1.5 കപ്പ്, ആ റേഷ്യോയിൽ എടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിരുന്ന് തിളക്കട്ടെ. ഈ ടൈമിൽ നമ്മൾക്ക് മോൾഡ് റെഡിയാക്കാം. അതിനായിട്ട് നമ്മൾ വാട്ടർ ഫില്ലിംഗ് ആയിട്ടുള്ള ബലൂണാണ് എടുക്കുന്നത്. വാട്ടർ ഫില്ല് ചെയ്യാൻ വേണ്ടി ക്വാളിറ്റിയുള്ള ഒരു ബലൂണ് നന്നായി കഴുകിയ ശേഷം നമുക്കതിൽ വാട്ടർ ഫില്ല് ചെയ്യാം. ഹോട്ട് വാട്ടർ വേണ്ട, നോർമൽ വാട്ടർ മതി. അപ്പോൾ വേണ്ട വലുപ്പത്തിൽ വാട്ടർ ഫില്ല് ചെയ്ത ശേഷം അതിൽ നിന്ന് എയർ ബബിൾസ് കളയാം. എന്നിട്ട് നന്നായിട്ട് ഇത് ടൈ ചെയ്യണം. എന്നിട്ട് എക്സസ് വാട്ടറൊക്കെ ഒരു പേപ്പർ ടിഷ്യൂ വെച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കളയണം. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ 1-2 ബലൂൺസ് സെയിം പ്രൊസീജിയറിൽ റെഡിയാക്കി വയ്ക്കാം. നമ്മളുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അത് ചെക്ക് ചെയ്യണം റെഡിയായോ. അതിനായിട്ട് ഒരു കപ്പിലോ ഗ്ലാസ്സിലോ ഇച്ചിരി വെള്ളം എടുത്തിട്ട് ഓരോ ഡ്രോപ്പ് ഇട്ട് കൊടുക്കുക. അത് സ്പ്ലിറ്റ് ആയി പോവുകയാണെങ്കിൽ റെഡി ആയിട്ടില്ല. കണ്ടോ, ഇത് റെഡിയായില്ല. ഇനി ഇത് തിളക്കാനുണ്ട്. ഇതിൻ്റെ കൺസിസ്റ്റൻസി ഓക്കെ ആണെന്ന് തോന്നുമ്പോൾ ഒന്നും കൂടി പഴയതുപോലെ ചെക്ക് ചെയ്യുക. അത് ബോള് പോലെ കറക്റ്റായിട്ട് കിടക്കണുണ്ടോ? അപ്പോൾ ഇത് റെഡിയായി. ഇനി നമുക്ക് കളർ ആഡ് ചെയ്യാം. അതിനുവേണ്ടി എത്ര കളേഴ്സ് വേണം അതനുസരിച്ച് ഡിവൈഡ് ചെയ്യണം. സിംഗിൾ കളേഴ്സ് വേണമെങ്കിൽ ഓരോന്ന്. ഞാനിപ്പോൾ റെഡ് ആഡ് ചെയ്തു. ഇനി ഡബിൾ കളർ വേണ്ടതിന് 2 കളേഴ്സ് ആഡ് ചെയ്യുന്നു. അതിനുശേഷം ഒരു സ്റ്റിക്ക് വെച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുന്നു. നന്നായി ഡ്രൈ ആയ ശേഷം വാട്ടർ ഡ്രെയിൻ ചെയ്ത് കളയുക. എന്നിട്ട് പയ്യനെ ബലൂണിൻ്റെ അംശമൊക്കെ അതിൽ നിന്ന് ക്ലീൻ ചെയ്ത ശേഷം നമ്മളുടെ സംഭവം ഇതാ റെഡി.